അജയ്യമാണ് ഖുർആൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാന നാൾ വരെയുള്ള മുഴുവനും മനുഷ്യരോട് സർവലോകരക്ഷിതാവായ തമ്പുരാൻ വർത്തമാനം പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്. ഖുർആൻ മനുഷ്യർക്ക് മൊത്തത്തിലുള്ള മാർഗദർശനമാണ്, സത്യവും അസത്യവും വിവേചനം ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്, എല്ലാ നന്മകളിലേക്കും മനുഷ്യരെ നയിക്കുന്ന ഗ്രന്ഥമാണ്, സകലവിധ തിന്മകളിൽ നിന്നും മനുഷ്യരെ തടയുന്ന ഗ്രന്ഥമാണ്. പക്ഷേ അവതരണ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങൾ, അപഹാസ്യങ്ങൾ തുടർന്നു പോന്നിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ സകല ചൂഷണങ്ങൾക്കും എതിരാണ്. ചൂഷണങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുവാനാണ് ഖുർആൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂഷകർ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തെ വിമർശനങ്ങളുടെ കരിമ്പടം കൊണ്ട് മനുഷ്യരുടെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കുവാൻ പരിശ്രമിക്കുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ, ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ പരിശുദ്ധ ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങളും നിന്ദകളും വ്യാപകമാകുകയാണ്. റമദാൻ പരിശുദ്ധ ഖുർആന്റെ അവതരണ മാസമാണ്. ഈ റമദാനിലെ നിമിഷങ്ങൾ ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഖുർആനിൻ്റെ, ഹദീസുകളുടെ, മറ്റ് വിജ്ഞാനീയങ്ങളുടെ വെളിച്ചത്തിൽ ഖുർആനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് വല്ല അടിത്തറയുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം. വിമർശനങ്ങൾ നിങ്ങൾ കേട്ടത്, നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാം അവതരിപ്പിക്കാം ഈ പറയുന്ന നമ്പറിൽ, 9400717777 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇൻഷാ അള്ളാ മറുപടി കണ്ടെത്തുവാൻ വേണ്ടി നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.